ഇപ്പൊ ശീലമായില്ലേ? നമുക്കറിയാം അവര് പറഞ്ഞ കള്ളത്തിൽ, നമ്മള് പുറത്തൊന്നും കണ്ടോണ്ട് വന്നില്ല, നമുക്കറിയാം കള്ളത്തിലോ പറയുന്നത്. പക്ഷെ നമ്മൾ എന്നാലും ഒന്നും അറിയാതെ പാടില്ലല്ലോ. ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. നിങ്ങൾ എനിക്ക് ഉറക്കം വന്നില്ല, ലൈറ്റിട്ടപ്പ എന്റെ ഉറക്കം പോയി. എന്നാലും ഞങ്ങൾ റൂമിൽ 10 മണിക്ക് എത്തി, ഞാൻ 3 മണിക്കാണ്. ഇവിടെ ഞങ്ങള് കുറ്റം കുറവുകളൊക്കെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോ അങ്ങനെ പറയും നിങ്ങൾ, നല്ല രസമുള്ള കാറ്റ്. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ ഒരു മലന്ന് കിടത്തും, അത് ഞാൻ പറയാൻ പോയത് കേട്ടോ. അതെ, നല്ല ഇരുട്ടായിരിക്കും, അപ്പൊ ഇങ്ങനെ മുകളിൽ നോക്കി കിടക്കും. ഒരു ദിവസം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഞാൻ 2 മണി 3 മണി ആയിട്ട് ഉറങ്ങണേ. ആ നിങ്ങളൊക്കെ ഉറങ്ങിട്ട് ഞാൻ ഉറങ്ങുള്ളൂ, എന്നിട്ട് ഓരോരാൾ കിടന്ന് കൂർക്കം വലിക്കണ്ടാകും. എന്റെ അപ്പൊ ഭയങ്കര കൂർക്കമില്ല. ഒരു ദിവസം ഞാനും ശ്രീരേഖ ചേച്ചി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളെ അടുത്ത ക്യാപ്റ്റന് ബെഡ്റൂം ക്ഷീണമുള്ളത് കൊണ്ടാണ് അങ്ങനെ ക്ഷീണമുള്ളത്. ഏത് റൂമിലും കിടക്കാം, അടുത്ത് പോയത് ഒരു ദിവസം കിടന്നു, പിറ്റേ ദിവസം ഒരു കിടത്തൂല. ഇല്ല, ഞങ്ങളാണ് റൂം കൊടുത്തത്. പക്ഷെ ഉറങ്ങണതിന്റെ മുന്നേ ഞങ്ങൾ ഉറങ്ങിയ ഓക്കെയാണ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ടീമായപ്പോ എന്റെ തൊട്ടടുത്ത് ജിന്റപ്പൻ ഉറങ്ങിയത്. പക്ഷെ പിന്നെ കൂർക്കം വലി പണിയൊക്കെ അതൊക്കെ തേക്കുന്നുണ്ടോ? അല്ല, നമ്മളെ പറ്റി നമ്മളെക്കാൾ കൂടുതൽ ഇവർക്ക് അറിയാം. ഇവരിങ്ങനെ കാണല്ലോ. എന്റെ പല യാത്രകളും വേദനകളും കാണാൻ പോട. ഇവിടെ നിങ്ങൾ ഈ ഈറ്റാവട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ വച്ചിട്ടുണ്ടാക്കുന്ന നമ്മൾ വിചാരിക്കും ഒരേ ഇരുന്നിട്ട് കൊറേ ആൾ വരത്ത് വരെ പറയാൻ, ഇവര് ഇപ്പുറത്ത് നിൽക്കണ കൊറേ ദൂരമുള്ളവർ ഞങ്ങൾക്ക് തോന്നാം. തൊട്ടടുത്ത് ഉണ്ട്, ഒന്നിങ്ങനെ വിളിച്ചവർക്ക് വിളി കേക്കാം, അത്രേ ഉള്ളൂ അല്ലേ. ഇവര് അടുത്തടുത്ത് അല്ല, റൂം ഇവിടെയൊക്കെ ദൂരമുള്ള പോലെ തോന്നും. ഈ ടാസ്ക് ഒക്കെ നിങ്ങൾ 4 ടീമായിട്ട് ഇങ്ങനെ കളിച്ചുവിടെ, എനിക്കൊന്നും ആലോചിക്കാം. അത് പറ്റൂല, എന്തായാലും അമ്മയ്ക്ക് എന്നെ കണ്ടി കുറച്ചും കൂടി അനുഭവങ്ങൾ കൂടുതല, അതുകൊണ്ട് അവിടെ കളി നടക്കില്ല. എന്നാലും എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റി നിങ്ങൾക്ക് എല്ലാ ദിവസവും അമ്മക്ക് ഉമ്മക്ക് എല്ലാ ദിവസവും ആളെ ടിവിയിൽ കാണാം, ആളെങ്ങനെ ചെയ്യും? ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഇത്രയും നേരം, അല്ലെങ്കിൽ നിങ്ങൾ എത്തുന്ന നേരം ആക്കിട്ട് വെക്കണം കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാലും എന്നിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് കളിക്കാം. പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് നീ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ആൾക്കാരെന്നെ പുറത്തേക്ക് ആക്കി. മറ്റേത് ഞാനേ ചെമ്മീൻ കിളിപ്പിന് ചെമ്മീൻ്റെ മണം ഉണ്ടാവും പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ മട്ടൻ ചെമ്മീൻ്റെ മണം മാറി, ഇപ്പൊ മട്ടന്റെ മണം മട്ടൻ കറി ായി ഇനിയിപ്പോ അടുത്താഴ്ച 2 ആണ്, 11 ആയി. ഞാൻ ഉണ്ടാവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ 2 ആഴ്ച കഴിഞ്ഞാ പറയണത്, നീ 2 ആഴ്ച ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഇവള് വീട് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് വിട്ടിട്ടൊന്നും അങ്ങനെ നിന്നിട്ടേ ഇല്ല. ദുബായിൽ ജോലി കിട്ടിയ സമയത്ത് പോയി, എന്നാ പോലും ഡെയിലി വിളിക്കും, വീഡിയോ കോളിൽ വരും. എന്നിട്ട് എന്താ വിശേഷം?
അടുത്തടുത്ത് ഞാൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉള്ള മാതിരിയാ തോന്നുന്നത്. ഞാൻ ഒന്ന് മുഖം ഷോ നൂറിനോളം നൂറ്റമ്പതാക്കി മാറ്റിയാലോ ഇവിടുന്ന് പോണ്ടായിരുന്നു എന്നോട്. ആ പത്ത് മാസം അറിയാതൊരു പതിമൂന്ന് മാസം ഇവിടുന്ന് പോണ്ടേ പത്താഴ്ച പറഞ്ഞത് പത്ത് മാസമായി.